പരിപൂർണ ശശാങ്ക ആസനം, കംപ്ലീറ്റ് റാബിറ്റ് പോസ്. അത് നമ്മൾ അതിൻ്റെ ഒരു പകുതി മുക്കാഭാഗം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. പരിപൂർണം എന്നുള്ളത് ഒരു ഒരു പ്രത്യേകത വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശശാങ്കാസനം നമ്മൾ ഇന്നലെ ചെയ്തു, ഇന്നലെ എന്നല്ല മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ കൈ കുറച്ച് മുന്നിൽ വെച്ചിട്ടൊക്കെയാണ് പഠിച്ചത്. ശശാങ്കാസനം നമ്മൾ ധാരാളം സൂര്യനമസ്കാരത്തിലൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ ധാരാളമായിട്ട് വരുന്നതാണ്. ഒരു ശരിക്കും ഒരു റെസ്റ്റിംഗ് പോസ്റ്ററാണ്, ശവാസനം പോലെയൊക്കെ സ്വസ്ഥമായിട്ട് വിശ്രമിക്കാവുന്ന പോസ്റ്ററാണ്. പക്ഷേ പരിപൂർണ ശശാങ്കാസനം അത്ര റെസ്റ്റിംഗ് ആയിട്ടുള്ള പോസ്റ്ററാണ്. അത് നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാൻ പോവുകയാണ്. സ്ഥിതി വലതുകാലിൽ തുടങ്ങാം. വലതുകാലിലും ഇടതുകാലിലും വരും. ഏകം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ദ്വേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ഇപ്പോ വജ്രാസനം. ഇനി ത്രീണി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ഇവർ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടാവും, ഈ ഭാഗത്ത് നിന്നാണ് ഒടിയുന്നത്. ഇത് ത്രീണി, ശരിക്ക് വിശ്രമ അവസ്ഥയാണ്. ചത്വാരി വരുമ്പോഴേ ഈ കയ്യ് പൊങ്ങും, കയ്യോടുകൂടി ബോഡിയും പൊങ്ങും. എന്നിട്ട് അരക്കെട്ട് മുതൽ മുട്ട് വരെയുള്ള ഭാഗം 90 ഡിഗ്രിയിൽ വരും. തല കുത്തിയിട്ട് കൈ പിന്നോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ചലനം നമുക്ക് മനസ്സിലാവും. ചത്വാരി, ചത്വാരി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ശരിക്ക് തലയുടെ പതപ്പ് തന്നെയാണ് നിലത്തുമുട്ട്. ഈ കൈ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇതിന് നല്ല വലിച്ചൽ കിട്ടും. അങ്ങോട്ട് അരക്കെട്ട് താഴോട്ട് ഒരു ലംബമായിട്ട്, ഇതാണ് പരിപൂർണ ശശാങ്കാസനം. പഞ്ച, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. സാവധാനത്തിൽ ചെയ്താൽ മതി. ഇത് കഴുത്തിന് നല്ല വെയിറ്റ് വരുന്നതാണ്, കഴുത്തിന് നല്ല ശക്തിയും വലിച്ചലും കിട്ടും. അതുപോലെ ശ്രദ്ധിക്കേണ്ടതും ആണ്, അങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും കഴുത്ത് അനാവശ്യമായിട്ടുള്ള സ്ട്രെയിൻ വരാൻ പാടില്ല. സാവധാനത്തിൽ സ്ട്രെയിൻ കൂടി 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 വരണം, കുറഞ്ഞു 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 വരണം. ഇപ്പോ പഞ്ച, ഷഡ്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ഇപ്പോഴവര് നമ്മൾ ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കിയാൽ മതി, രക്തോട്ടം കൂടിയിട്ടുണ്ടാവും, സൗന്ദര്യവും വർദ്ധിക്കും. കാരണം നല്ല തിളക്കമുണ്ടാവും മുഖത്തിന്, നല്ലൊരു തേജസ് ഉണ്ടാവും. അപ്പോ ഈ തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. സപ്ത, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. അഷ്ട, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. വിശ്രമാവസ്ഥ, നമ്മള് റാബിറ്റ്, കംപ്ലീറ്റ് റാബിറ്റ് പോസ്റ്റർ, പരിപൂർണ ശശാങ്ക ആസനം പൂർണമായും പരിചയപ്പെട്ടു. ഒരു പ്രാവശ്യം കൂടി ഇന്ന് കാണിക്കാൻ സമയമുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, കൂടെ ചെയ്യാം, ചെയ്ത് മനസ്സിലാക്കുക. ഇതിൻ്റെ തലച്ചോറിലേക്ക് രക്തത്തിൻ്റെ പ്രവാഹവും പ്രാണപ്രവാഹവും മുഖത്തെല്ലാം രക്തം തുടിക്കുന്നത്, കവിളിന് നല്ല പ്രസരിപ്പുണ്ടാകും. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാം, കൂടെ ചെയ്താം. സ്ഥിതി ഏകം, ദ്വേ, ടൈറ്റ്. അടുത്തകാലം ആദ്യം പരിപൂർണ ശശാങ്ക ആസനം. ഏകം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ദ്വേ,
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ത്രീണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ചത്വാരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കാല് ലംബമായിട്ട് വരുന്നതും കൈ കഴിയുന്നത്ര മുന്നോട്ട് വരണം. കൈ മുന്നോട്ട് വരുന്നതോറും തല കുത്തനെ കുത്തനെയാവും, കഴുത്ത് കഴുത്തിന് ബലം വരും, കാരണം കൈയുടെ വെയിറ്റും കൂടി കഴുത്തിലേക്ക് വരും. ആ രീതിയിൽ മുഖത്ത് രക്തമോട്ടം നമുക്ക് അനുഭവിക്കാം. അവിടെ അതിൻ്റെ ഒരു തരിപ്പ് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും ചെയ്യുമ്പോൾ. പഞ്ച ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഷട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് സപ്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അഷ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വിശ്വാസ്ത. എല്ലാവരും പരിപൂർണ ശശാങ്കാസനം ഭംഗിയായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് പരിശീലനം നാളെ നമുക്ക് കാണാം. ഒന്ന് രണ്ട് പ്രാവശ്യം വീണ്ടും കാണാം.